मॉर्निंग स्टूडेंट्स, वेलकम टू पॉलिटिकल साइंस क्लास 7. टुडे वी आर गोइंग टू स्टडी द रिमेनिंग पार्ट ऑफ द लेसन, द रोल ऑफ द गवर्नमेंट इन हेल्थ. तो നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോൾ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഹെൽത്ത് എന്ന പൊളിറ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിച്ചത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസസ്, ദ കോസ്റ്റാലിറ്റി അപ്രോച്ച്, ദ കേരള എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ സർവീസസ്. ഓക്കെ, ഫസ്റ്റ് പബ്ലിക് ഹെൽത്ത് സർവീസസ്. ദ പബ്ലിക് ഹെൽത്ത് സർവീസസ് ഈസ് എ ചെയിൻ ഓഫ് എ ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് റൺ ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടത്തുന്ന ഹെൽത്ത് സെൻറ്റേഴ്സിനെയാണ് പബ്ലിക് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. ദേ ആർ ലിങ്ക്ഡ് ടുഗദർ സോ ദാറ്റ് ദേ കവർ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ആൻഡ് ക്യാൻ ഓൾസോ പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ടു ഓൾ കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഫ്രം കോമൺ ഇൽനെസ് ടു സ്പെഷ്യൽ സർവീസസ്. ഇപ്പോൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്കും അർബൻ ഏരിയയിൽ താമസിക്കുന്നവർക്കും ഈ പബ്ലിക് സർവീസസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സർവീസസ് എല്ലാത്തരം അസുഖങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് സ്പെഷ്യൽ സർവീസ് പോലും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ വില്ലേജ് ലെവൽ ദേർ ആർ ഹെൽത്ത് സെൻറ്റേഴ്സ്. വില്ലേജ് തലത്തിൽ ഉള്ള ഹെൽത്ത് സെൻറ്ററിൽ ഒരു നേഴ്സും ഒരു വില്ലേജ് വർക്കറും ഹെൽത്ത് വർക്കറും ഉണ്ട്. ഇവർ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാരുടെ സൂപ്പർവിഷനിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ട്രെയിൻഡ് ഇൻ ഡീലിംഗ് വിത്ത് കോമൺ ഇൽനെസ് ആൻഡ് വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഡോക്ടേഴ്സ് അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. സച്ച് എ സെൻറ്റർ കവേഴ്സ് മെനി വില്ലേജസ് ഇൻ ദ റൂറൽ ഏരിയ. ഇപ്പോൾ നമ്മൾ ഓരോ വില്ലേജിലും ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഇത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ കീഴിലായിരിക്കും. ഈ പ്രൈമറി ഇതിനെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ സൂപ്പർവൈസ് ഓൾ ദി ഹെൽത്ത് സെൻറ്റേഴ്സ്. ലാർജ് സിറ്റീസ് ഹാവ് മെനി ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് സച്ച് ആസ് ദ വൺ വെയർ അമൻ വാസ് ടേക്കൻ ആൻഡ് ഓൾസോ സ്പെഷ്യലൈസ്ഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് സച്ച് ദ വൺസ് ഹാക്ക് ആൻഡ് ഷേക്ക് സ്റ്റോറി. അപ്പം അതായത് ഒരു റൂറൽ ഏരിയയിൽ ഒരുപാട് വില്ലേജേഴ്സിന് വേണ്ടി കവർ ചെയ്തുകൊണ്ടാണ് ഒരു സെൻറ്റർ ഉണ്ട്. അതിനെയാണ് പബ്ലിക് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ വില്ലേജ് ലെവലിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരിക്കും. അതിനെ സൂപ്പർവിഷൻ ചെയ്യുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒരുപാട് വില്ലേജേഴ്സ് വരും. അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ അതിന് മുകളിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അതിന് മുകളിൽ സ്പെഷ്യലൈസ്ഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, ദ ഹെൽത്ത് സർവീസസ് ഈസ് കോൾഡ് പബ്ലിക് ഫോർ എ മെനി റീസൺസ്. ഇൻ ഓർഡർ ടു ഫുൾഫിൽ ഇറ്റ്സ് കമ്മിറ്റ്മെൻ്റ് ഓഫ് പ്രൊവൈഡിങ് ഹെൽത്ത് സെൻറ്റേഴ്സ് ഹെൽത്ത് കെയർ ടു ഓൾ സിറ്റിസൺസ് ദ ഗവൺമെൻറ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദീസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഹെൽത്ത് സർവീസിനെ പബ്ലിക് ഹെൽത്ത് സർവീസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരുപാട് കാരണം കൊണ്ടാണ് ഇതിനെ പബ്ലിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗവൺമെൻറ് ഈ ഹോസ്പിറ്റൽസിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? എല്ലാ സിറ്റിസൺസിനും പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ പബ്ലിക് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ ദ റിസോഴ്സസ് നീഡഡ് ടു റൺ ബൈ ദ സർവീസസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദി മണി ദാറ്റ് വി ദ പബ്ലിക് പേ ടു ദ ഗവൺമെൻറ് ആസ് ടാക്സസ്. അപ്പോൾ പബ്ലിക് എന്ന് പേര് വരുവാനുള്ള മറ്റൊരു കാരണം ഈ ഹോസ്പിറ്റൽസൊക്കെ റണ്ണ് ചെയ്യാനുള്ള പൈസ വരുന്നത് ഈ സാധാരണക്കാരായ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ഫെസിലിറ്റീസ് എല്ലാവർക്കും കിട്ടണമെന്നാണ്. ഓക്കെ ഓക്കെ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മീൻ ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ഐദർ ഫ്രീ ഓർ അറ്റ് എ ലോ കോസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ഹെൽത്ത് സർവീസൊക്കെ ലോ കോസ്റ്റിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാവങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഈസ് ടു ടേക്ക് ആക്ഷൻ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് സച്ച് ആസ് ടി ബി, മലേറിയ, ജോണ്ടീസ്, കോളറ.
അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ടി ബി മലേറിയ തുടങ്ങിയ ഡിസീസസ് ഒക്കെ കമ്മ്യൂണൽ ഡിസീസസ് അല്ലേ കമ്മ്യൂണബിൾ അപ്പം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നല്ലേ ഈ ഡിസീസ് അതിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻസ് കൂടി ഹെൽത്ത് സർവീസിന് ഉണ്ട് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് മറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ നല്ലൊരു എഫക്റ്റീവായിട്ട് ലഭിക്കത്തുള്ളൂ ഫോർ എക്സാമ്പിൾ വെൻ ടേക്കിംഗ് അപ്പേ ക്യാമ്പയിൻ ടു സീ ദാറ്റ് മോസ്കിറ്റോസ് ഡു നോട്ട് ബ്രീഡ് ഇൻ വാട്ടർ കൂളേഴ്സ് റൂഫ് ടോപ്സ് എക്സെട്ര അപ്പം ഗവൺമെൻറ് ആൾക്കാരുടെ ഈ പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമേ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ മോസ്കിറ്റോസിനെ തടയുവാനുള്ള ക്യാമ്പയിനൊക്കെ നടത്തുകയാണെങ്കിൽ ഓരോ വീടുകളിലും നോക്കണം അവിടുത്തെ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളം കെട്ടി വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ വാട്ടറൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം ഓക്കെ ഓക്കെ റീകോൾ ദ കേസ് ഓഫ് ഹാക്ക് ആൻഡ് ഷേക്ക് ആ നമ്മൾ ഹാക്ക് ആൻഡ് ഷേക്കിൻ്റെ ഒരു ഇത് കഥ വായിച്ചില്ലായിരുന്നോ അപ്പോൾ അദ്ദേഹത്തിന് ചികിത്സ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ ഒരു കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ വിധി എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ് ടു എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടു ഓൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആളുകൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ദ ഗവൺമെൻറ് മസ്റ്റ് സേഫ് ഗാർഡ് ദ റൈറ്റ് ടു ലൈഫ് ഓഫ് എവറി പേഴ്സൺ ദ കോർട്ട് സെഡ് ദാറ്റ് ദ ഡിഫിക്കൽട്ടി ദാറ്റ് ഹക്ക് ആൻഡ് ഷേക്ക് ഹാഡ് എ ഫേസ് കുഡ് ഹാവ് കോസ്റ്റ് ഹിം ഹിസ് ലൈഫ് ഇഫ് എ ഹോസ്പിറ്റൽ കാനോട്ട് പ്രൊവൈഡ് ടൈംലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു എ പേഴ്സൺ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ഈസ് നോട്ട് ബിഗിൻ ബി ഗിവൺ ഓക്കെ അപ്പം ഹക്ക് ആൻഡ് ഷേക്കിൻ്റെ വിധി എന്താണ് ഒരു ഹോസ്പിറ്റലിന് സമയാസമയത്ത് ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതായത് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ദ കോർട്ട് ഓൾസോ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ് ടു പ്രൊവൈഡ് ദ നെസസറി ഹെൽത്ത് സർവീസസ് അതുപോലെ തന്നെ കോർട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഒരാൾക്ക് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് അത് എന്ത് എമർജൻസി ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും മെഡിക്കൽ സ്റ്റാഫും അവരുടെ ജോലി നേരെ ചൊവ്വേ ചെയ്യണം ഓക്കെ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്സ് മസ്റ്റ് ഫുൾഫിൽ ദ ഡ്യൂട്ടി ഓഫ് പ്രൊവൈഡിങ് ദ നെസസറി ട്രീറ്റ്മെൻറ്റ് ഓക്കെ ഹക്ക് ആൻഡ് ഷേക്ക് വാസ് ഡിനൈഡ് ട്രീറ്റ്മെൻറ്റ് അറ്റ് വേരിയസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അപ്പോൾ ഹക്ക് ആൻഡ് ഷേക്കിൻ്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നല്ലേ ഓക്കെ അപ്പോൾ ഹക്ക് ആൻഡ് ഷേക്കിൻ്റെ വിധി എന്താണെന്ന് നോക്കിയേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ ഈ സംഭവം ഉണ്ടായത് അല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലവായ മുഴുവൻ പണവും മടക്കി കൊടുക്കണമെന്ന് കോർട്ട് വിധിച്ചു പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് ദർ ഈസ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ അവർ കൺട്രി എ ലാർജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് റൺ ദർ ഓൺ പ്രൈവറ്റ് ക്ലിനിക്സ് ഇൻ ദ റൂറൽ ഏരിയാസ് വൺ ഫൈൻസ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് RMPS ഓക്കെ അപ്പോൾ പബ്ലിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസാണ് അല്ലേ ഗവൺമെൻറ്റാണ് അത് നടത്തുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രൈവറ്റ് ഹെൽത്ത് സർവീസസ് ഉണ്ട് ഇത് ഡോക്ടർമാർ തന്നെ അവരുടെ ചിലവിൽ നടത്തുന്ന ക്ലിനിക്കുകളാണ് അവർ ഡോക്ടർമാർ തന്നെയാണത് നടത്തുന്നത് അപ്പോൾ റൂറൽ ഏരിയയിൽ അവർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നു അർബൻ ഏരിയാസ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് മെനി ഓഫ് ദം പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ദർ ആർ ഹോസ്പിറ്റൽസ് ആൻഡ് നേഴ്സിംഗ് ഹോംസ് ദാറ്റ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് ദർ ആർ മെനി ലബോറട്ടറീസ് ദാറ്റ് ഡു ടെസ്റ്റ് ആൻഡ് ഓഫർ സ്പെഷ്യൽ ഫെസിലിറ്റീസ് സച്ച് ആസ് എക്സ്റേ അൾട്രാസൗണ്ട് എക്സെട്ര ദർ ആർ ഓൾസോ ഷോപ്സ് ഫ്രം വെയർ വി ബൈ മെഡിസിൻസ് അർബൻ ഏരിയയിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് അല്ലേ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ലബോറട്ടറീസും എക്സ്റേ ഈ മെഡിക്കൽ ഷോപ്സും ഒക്കെ പ്രൈവറ്റിൽ കാണാനായിട്ട് സാധിക്കും വാട്ട് ക്യാൻ ബി ഡൺ ദർ ഈസ് ലിറ്റിൽ ഡൗട്ട് ദാറ്റ് ദ ഹെൽത്ത് സിറ്റുവേഷൻസ് ഓഫ് മോസ്റ്റ് പീപ്പിൾ ഇൻ അവർ കൺട്രി ഈസ് നോട്ട് ഗുഡ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എസ്പെഷ്യലി ദ പൂവർ ആൻഡ് ദ ഡിസഡ്വാൻറ്റേജ്ഡ് ഓക്കെ അപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും
ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ഹൗവർ ഹെൽത്ത് ഈസ് ആസ് മച്ച് ഡിപ്പെൻഡ് ഓൺ ബേസിക് അമിനിറ്റീസ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ ആസ് ഇറ്റ് ഈസ് വൺ ഹെൽത്ത് കെയർ സർവീസസ്. ഹെൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു വർക്ക് ഓൺ ബോത്ത് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് സിറ്റുവേഷൻസ് ഓഫ് അവർ പീപ്പിൾ. ഓക്കെ, അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നത്. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോണം. കേരള എക്സ്പീരിയൻസസ്. ഇൻ 1996 ദ കേരള ഗവൺമെൻറ് മെയ്ഡ് സം മേജർ ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ്. 1996 നമ്മുടെ കേരള ഗവൺമെൻറ് ഒരുപാട് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, 40% ഓഫ് ദ എൻറ്റയർ സ്റ്റേറ്റ് ബഡ്ജറ്റ് വാസ് ഗിവൺ ടു പഞ്ചായത്ത്. ഇപ്പോൾ സംസ്ഥാനത്തിന് കൊടുക്കുന്ന മൊത്തം ബഡ്ജറ്റിൽ നിന്ന് 40% പഞ്ചായത്തിന് കൊടുത്തു. ഓക്കെ, ദേ കുഡ് പ്ലാൻ ആൻഡ് പ്രൊവൈഡ് ഫോർ ദെയർ റിക്വയർമെൻറ്റ്സ്. ദിസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ എ വില്ലേജ് ടു മേക്ക് ഷുവർ ദാറ്റ് എ പ്രോപ്പർ പ്ലാനിംഗ് വാസ് ഡൺ ഫോർ വാട്ടർ, ഫുഡ്, വുമൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്നിട്ട് ഈ പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം ഏതുതരം ആവശ്യങ്ങൾക്കാണ് ആവശ്യമാണുള്ളത്, അതിനു വേണ്ടിയിട്ട് അവർക്ക് പൈസ അതിനുവേണ്ടി ചെലവഴിക്കാം. പഞ്ചായത്ത് തീരുമാനിക്കാം പ്രോപ്പറായിട്ടുള്ള എന്താണ് വാട്ടർ, ഫുഡ്, വുമൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. എന്തിന് വെള്ളത്തിന് വേണോ അല്ലെങ്കിൽ ഫുഡിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ഏതിനാണ് പൈസ വേണ്ടത് എന്നുള്ള ഏതുതരം പ്ലാനിംഗ് ആണ് നടത്തണമെന്ന് പഞ്ചായത്തിന് തീരുമാനിക്കാം. ഇങ്ങനെ അവരുടെ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടതാണ് എന്താണ് വർക്കിംഗ് ഓഫ് സ്കൂൾസ്, അംഗൻവാടീസ് വാസ് എൻഷുവേർഡ് ആൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ് ഓഫ് ദി വില്ലേജ് വെയർ ടേക്കൺ അപ്പ്. അപ്പോൾ ഈ വാട്ടർ സപ്ലൈയും സ്കൂളുകളുടെ പ്രവർത്തനവും അംഗൻവാടിയും ഒക്കെ ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഹെൽത്ത് സെൻറ്റേഴ്സ് വെയർ ഓൾസോ ഇംപ്രൂവ്ഡ്. ഓൾ ഓഫ് ദിസ് ഹെൽപ് ടു പ്രൊവൈഡ് ഇംപ്രൂവ് ദ സിറ്റുവേഷൻസ്. ഡിസ്പൈറ്റ് ദീസ് എഫേർട്സ് ഹൗവർ സം പ്രോബ്ലംസ് സച്ച് ആസ് ഷോർട്ടേജ് ഓഫ് മെഡിസിൻസ്, ഇൻസഫിഷ്യൻറ്റ് ഹോസ്പിറ്റൽസ് ബെഡ്സ്, നോട്ട് ഇനഫ് ഡോക്ടേഴ്സ് റിമൈൻഡർ ആൻഡ് ദീസ് നീഡഡ് ടു ബി അഡ്രസ്ഡ്. അപ്പം ഈ ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തു എങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു. പക്ഷേ ഇതൊക്കെ വന്നാലും മറ്റ് പ്രോബ്ലംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് മെഡിസിൻ ക്ഷാമവും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാരും ഹോസ്പിറ്റൽ ബെഡും ഇതൊക്കെ ഇല്ലാതിരിക്കുന്നു. ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു കൺട്രിയിൽ നോക്കാം, ദ കോസ്റ്റാറിക്കൻ അപ്രോച്ച്. കോസ്റ്റാറിക്ക ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് കൺട്രി ഇൻ ദ ഇൻ സൗത്ത് അമേരിക്ക. ഇപ്പോൾ സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് കോസ്റ്റാറിക്ക എന്ന് പറയുന്നത്. ദ മെയിൻ റീസൺ ഫോർ ദിസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദി കോസ്റ്റാറിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സെവറൽ ഇയേഴ്സ് എഗോ കോസ്റ്റാറിക്ക ടുക്ക് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഹാവ് എനി ആർമി. അപ്പോൾ ഈ കോസ്റ്റാറിക്ക എന്ന് പറയുന്നത് ഈ ഹെൽത്തിയസ്റ്റ് കൺട്രി ആയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോസ്റ്റാറിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ ഹെൽത്തി ആയത്. എന്താണ് ആർമി വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. അവർ ആർമിക്ക് വേണ്ടി ചിലവാക്കുന്ന മണി ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചിലവാക്കുന്നു. അവരുടെ ബേസിക് നീഡ്സിനും ഹെൽത്തിനും എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് ആ പണം ചിലവഴിക്കുന്നു. ഓക്കെ, ദ കോസ്റ്റാറിക്കൻ ഗവൺമെൻറ് പ്രൊവൈഡ്സ് ബേസിക് സർവീസസ് ആൻഡ് അമിനിറ്റീസ് ടു ഓൾ കോസ്റ്റാറിക്കൻസ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് പ്രൊവൈഡ്സ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ, സാനിറ്റേഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഹൗസിങ്. ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ കൺസിഡേർഡ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് നോളജ് അബൌട്ട് ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്. ഓക്കെ, അപ്പം ആർമിക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ പൈസയെല്ലാം ആളുകൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഈ ഗവൺമെൻറ് തീരുമാനം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. അതായത് എക്സാമ്പിൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ, സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ, സാനിറ്റേഷൻ അല്ലേ, ന്യൂട്രീഷൻ, ഹൗസസ്, ഇതിനൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഓക്കേ.